ഹലോ, എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇന്ന് ദിവാലി സ്പെഷ്യലായിട്ട് നമ്മളൊരു റാഗി ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുത്താറി അതാണ് നമ്മൾ മലയാളത്തിൽ പറയുക. വളരെ ഹെൽത്തിയാണ്, പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ പേടിക്കാതെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള റാഗി പൊടിയാണ്. നിങ്ങളുടെ വീട്ടിൽ റാഗി മാത്രമാണ്, അതായത് പൊടിക്കാത്തതാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്താൽ മതിയാവും. നല്ല ഫൈനായിട്ട് പൊടിച്ചതാണ് ഇത്. ഏകദേശം ഒരു കപ്പ് 160 ഗ്രാമോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയല്ല, നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 150 ഗ്രാം ശർക്കരയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ശർക്കര 3 മുതൽ 4 ആണി അല്ലെങ്കിൽ അച്ച്, അങ്ങനെയാണ് നമ്മൾ പറയുക, അത്ര ശർക്കര വേണ്ടി വരും. ഇത് നമുക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് പാനിയാക്കിയിട്ട് നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് പാന് ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് റാഗിപ്പൊടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അധികം കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടിത് വറുത്തെടുത്താൽ മതിയാവും. അടി കരിയാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യുടെ സ്വാദ് ഒന്നുകൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പാനി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അത് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടയാക്കിയിട്ട് എടുക്കാനാണ്. അപ്പോൾ ഈ ബോളാക്കി എടുക്കുമ്പം അധികം നമ്മൾ പാനി കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ ഉരുക്കി ഞാനിത് മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കത് ലൂസാ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഇപ്പം കണ്ടല്ലോ, ഞാനിപ്പോൾ ഏകദേശം നന്നായിട്ടിത് കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്കത് ഉണ്ടയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ആക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഏകദേശം 15 ദിവസത്തോളം കേടുകൂടാതെ ഇരിക്കും. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ്, പുറത്തെടുത്തിട്ട് ഫ്രിഡ്ജിന് പുറത്തെടുത്തിട്ട് കഴിച്ചാലും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഏലക്കായ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ സൂപ്പർ ഈസി ദിവാലി റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ ഹെൽത്തി റെസിപ്പി വീട്ടിലെല്ലാവരും ഉണ്ടാക്കുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.